രണ്ട് ദിനവൃത്താന്തം 21 അധ്യായം. യഹോറാം. യഹോഷാഫാത്ത് പിതാക്കന്മാരോട് ചേർന്നു, അവരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ യഹോറാം രാജ്യഭാരമേറ്റു. യൂദാ രാജാവായിരുന്ന യഹോഷാഫാത്തിന്റെ പുത്രന്മാരായ അവന്റെ സഹോദരന്മാർ അസറിയ, യഹിയേൽ, സക്കറിയ, അസറിയ, മിഖായേൽ, ഷെഫാതിയ. അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി. കൂടാതെ യൂദായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു. ആദ്യജാതനായിരുന്നതിനാൽ രാജ്യസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത്. യഹോറാം പിതാവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണമേറ്റെടുത്തു. തന്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി. രാജാവാകുമ്പോൾ യഹോറാമിന് 32 വയസ്സായിരുന്നു. അവൻ 8 വർഷം ജെറുസലേമിൽ വാണു. ആഹാബിന്റെ മകളായിരുന്നു യഹോറാമിന്റെ ഭാര്യ. ആഹാബ് ഭവനത്തെപ്പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും ദാവീദുമായി ചെയ്ത ഉടമ്പടിയോർത്ത് അവന്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സ് വന്നില്ല. ദാവീദിന്റെ ഭവനത്തിൽ ദീപമണഞ്ഞു പോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. യഹോറാമിന്റെ കാലത്ത് ഏദോമിയർ യൂദാ മേൽക്കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. യഹോറാമും സൈന്യാധിപന്മാരും രഥങ്ങളോടുകൂടെ അവർക്കെതിരെ ചെന്നു. തങ്ങളെ വളഞ്ഞ ഏദോമിയരുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു. ഏദോമിയർ ഇന്നും യൂദായുടെ ആധിപത്യത്തെ എതിർത്ത് കഴിയുന്നു. അക്കാലത്ത് ലിപ്നായും അവന്റെ ഭരണത്തെ എതിർത്തു. അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണിങ്ങനെ സംഭവിച്ചത്. അവൻ യൂദാമലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസ്തതയിലേക്ക് നയിച്ചു. യൂദായെ വഴിതെറ്റിച്ചു. ഏലിയാ പ്രവാചകന്റെ ഒരു കത്ത് അവന് ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ പിതാവായ യഹോഷാഫാത്തിന്റെയോ യൂദാ രാജാവായ ആസായുടെയോ മാതൃക പിൻചെന്നില്ല, മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂദായെയും ജെറുസലേം നിവാസികളെയും അവിശ്വസതയിലേക്ക് നയിച്ചു. പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു. ഇതാ, കർത്താവ് നിന്റെ ജനത്തിന്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി വരുത്തും. നിനക്ക് കുടലിൽ ഒരു കഠിന രോഗമുണ്ടാകും. അത് അനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തുവരും. എത്യോപ്യരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്തീനിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുതയുളവാക്കി. അവർ യൂദായെ ആക്രമിച്ചു. രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി. രാജാവിന്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി. ഇളയ പുത്രനായ യഹോവാസ് അല്ലാതെ ആരും അവശേഷിച്ചില്ല. ഇതിനുശേഷം കർത്താവ് അവന്റെ കുടലിൽ ഒരു തീരാവ്യാധി വരുത്തി. 2 വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തുവന്നു. കഠിനവേദനയിൽ അവൻ മരിച്ചു. അവന്റെ പിതാക്കന്മാർക്കു വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല. ഭരണമേൽക്കുമ്പോൾ അവന് 32 വയസ്സായിരുന്നു. 8 വർഷം ജെറുസലേമിൽ വാണു. അവന്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല. അവനെ ദാവീദിന്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല. രണ്ട് ദിനവൃത്താന്തം 22 അധ്യായം. അഹസിയ. അറബികളോടു കൂടി വന്ന അക്രമി സംഘം യഹോറാമിന്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറുസലേം നിവാസികൾ ഇളയ മകനായ അഹസിയായെ രാജാവായി വാഴിച്ചു. അങ്ങനെ യഹോറാമിന്റെ മകൻ അഹസിയ യൂദായിൽ ഭരണം നടത്തി. ഭരണമേറ്റപ്പോൾ അഹസിയായ്ക്ക് 42 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ. മാതാവിന്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസിയ ആഹാബ് ഭവനത്തിന്റെ മാർഗത്തിൽ ചരിച്ചു. ആഹാബ് ഭവനത്തെപ്പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. പിതാവിന്റെ മരണത്തിനു ശേഷം ആഹാബിന്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവന്റെ ആലോചനക്കാർ. അത് അവന്റെ അധപതനത്തിന് കാരണമായി. അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിന്റെ മകനുമായ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി. സിറിയക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിലേറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിന്റെ മകൻ അഹസിയ ആഹാബിന്റെ മകൻ യോറാം കിടപ്പായതിനാൽ
അവനെ സന്ദർശിക്കാൻ ജസ്രയേലിലെത്തി. യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസ്യായുടെ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു. അവിടെ വെച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവർ പോയി. ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂദാ പ്രഭുക്കന്മാരെയും അഹസ്യായുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി അവൻ അവരെ വധിച്ചു. സമരിയായിൽ ഓടിയൊളിച്ച അഹസ്യായെ അവർ തിരഞ്ഞുപിടിച്ച് യേഹുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വധിച്ചു. പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പിഞ്ചെന്ന യഹോഷാഫാത്തിന്റെ പൗത്രനാണ് എന്നതിന്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു. രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസ്യ കുടുംബത്തിൽ അവശേഷിച്ചില്ല. അത്താലിയ രാജ്ഞി പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസ്യായുടെ മാതാവ് അത്താലിയ യൂദാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോഷാബയാത്ത് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യായുടെ മകൻ യോവാഷിനെ എടുത്ത് ആയയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു. യഹോറാം രാജാവിന്റെ മകളും അഹസ്യായുടെ സഹോദരിയും യഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യഹോഷാബയാത്ത് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയായ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല. ആറു വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു. ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു. രണ്ട് ദിനവൃത്താന്തം 23 അധ്യായം. 7 വർഷം യഹോയാദ പുരോഹിതൻ ശതാധിപന്മാരായ ജെറോഹാമിന്റെ മകൻ അസറിയ, യഹോഹനാന്റെ മകൻ ഇസ്മായേൽ, ഓബദിന്റെ മകൻ അസറിയ, അദായായുടെ മകൻ മാസയ, സിക്രിയുടെ മകൻ എലീഷാഫാത്ത് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു. അവർ യൂദായിലെങ്ങും സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേവ്യരെയും ഇസ്രായേൽ കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരുടമ്പടി ചെയ്തു. യഹോയാദ അവരോട് പറഞ്ഞു, ഇതാ രാജപുത്രൻ. ദാവീദിന്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നതുപോലെ ഇവൻ രാജാവായി വാഴട്ടെ. നിങ്ങൾ ചെയ്യേണ്ടതിതാണ്, സാബത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലേവ്യരിലും മൂന്നിലൊരു ഭാഗം ദേവാലയവാതിൽക്കൽ കാവൽ നിൽക്കണം, ഒരു ഭാഗം രാജകൊട്ടാരം കാക്കണം, മൂന്നാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം. ജനം ദേവാലയ അങ്കണത്തിൽ നിൽക്കട്ടെ. പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവ്യരുമൊഴികെ ആരും കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കരുത്. അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം. എന്നാൽ ജനം കർത്താവിന്റെ നിബന്ധനകളനുസരിച്ച് പുറത്തു തന്നെ നിൽക്കണം. ലേവ്യർ ആയുധമേന്തി രാജാവിന് ചുറ്റും നിലകൊള്ളണം. അകത്ത് ആരെങ്കിലും കടന്നാൽ അവനെ കൊല്ലണം. അവർ സദാ രാജാവിനോടൊപ്പമുണ്ടായിരിക്കണം. ലേവ്യരും യൂദാനിവാസികളും യഹോയാദായുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. സാബത്തിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവർ കൊണ്ടുവന്നു. കാരണം യഹോയാദ പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല. ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിന്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചകളുമെടുത്ത് യഹോയാദ നായകന്മാരെ ഏൽപ്പിച്ചു. തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും ജനങ്ങളെ ആയുധസജ്ജരാക്കി കാവൽ നിർത്തി. അനന്തരം അവൻ രാജകുമാരനെ പുറത്തുകൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു, അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു. യഹോയാദായും പുത്രന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു. രാജാവ് നീണാൾ വാഴട്ടെയെന്ന് അവർ ആർത്തുവിളിച്ചു. ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിന്റെ ആരവം കേട്ട് അത്താലിയ കർത്താവിന്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. ദേവാലയ കവാടത്തിൽ സ്തംഭത്തിന് സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു. സേനാനായകന്മാരും കാഹളമൂതുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു. ജനമെല്ലാം ആഹ്ലാദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ഗായകർ സംഗീതോപകരണങ്ങളുമായി ആഘോഷത്തിന് നേതൃത്വം നൽകി. അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം, രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു. യഹോയാദ പുരോഹിതൻ സേനാധിപന്മാരെ വിളിച്ചു പറഞ്ഞു, അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ. ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളിനിരയാക്കുവിൻ. അവൻ തുടർന്നു, അവളെ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത്. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്നു വധിച്ചു. തങ്ങൾ കർത്താവിന്റെ ജനമായിരിക്കുമെന്ന് യഹോയാദായും ജനവും രാജാവും ഉടമ്പടി ചെയ്തു. ജനമെല്ലാം കൂടി ബാലിന്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു. അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചു. ബാലിന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് വധിച്ചു. യഹോയാദ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും മേൽനോട്ടത്തിൽ
കർത്താവിന്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തി. ദാവീദ് തന്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാനാലാപത്തോടും കൂടെ മോശയുടെ നിയമമനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിന്റെ ചുമതല വഹിക്കുന്നതിനും ലേവ്യ പുരോഹിതന്മാരെയും ലേവ്യരെയും നിയോഗിച്ചിരുന്നു. ഏതെങ്കിലും വിധത്താൽ അശുദ്ധരായവർ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വാതിൽകാവൽക്കാരെയും യഹോയാദ നിയമിച്ചു. സേനാനായകന്മാർ, പൗരമുഖ്യർ, ദേശാധിപന്മാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ അവൻ രാജാവിനെ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഉപരികവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച് സിംഹാസനത്തിൽ അവരോധിച്ചു. ജനം ആഹ്ലാദിച്ചു. അത്താലിയ വാളിനിരയായതോടെ നഗരം ശാന്തമായി. രണ്ട് ദിനവൃത്താന്തം 24 അധ്യായം. യോവാഷ് 7 വയസ്സിൽ രാജാവായി. അവൻ 40 വർഷം ജെറുസലേമിൽ ഭരണം നടത്തി. ബേർഷബായിലെ സിബിയ ആയിരുന്നു അവന്റെ മാതാവ്. യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലമത്രയും യോവാഷ് കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. രാജാവിന് യഹോയാദ രണ്ടു ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു. അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി. യോവാഷ് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ആണ്ടുതോറും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക യൂദാ നഗരങ്ങളിൽ ചെന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുവിൻ. ഇതിന് വിളംബം വരുത്തരുത്. എന്നാൽ ലേവ്യർ അത്ര ഉത്സാഹം കാണിച്ചില്ല. അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോയാദയെ വിളിച്ചു ചോദിച്ചു, കർത്താവിന്റെ ദാസനായ മോശ സമാഗമ കൂടാരത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിന്മേൽ ചുമത്തിയിരുന്ന നികുതി യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീ ലേവ്യരോട് ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ പൂജ്യവസ്തുക്കൾ ബാലിന്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ദേവാലയവാതിൽക്കൽ അവർ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചു. ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിന്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂദായിലും ജെറുസലേമിലും വിളംബരം ചെയ്തു. പ്രഭുക്കന്മാരും ജനവും സന്തോഷപൂർവം നികുതി ദ്രവ്യം കൊണ്ടുവന്ന് പെട്ടി നിറയുവോളം നിക്ഷേപിച്ചു. ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേവ്യർ പെട്ടി രാജസേവകരെ ഏൽപ്പിക്കും. രാജാവിന്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതന്റെ സേവകനും കൂടി പണമെടുത്തിട്ട് പെട്ടി പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവന്നു വയ്ക്കും. ദിവസേന ഇങ്ങനെ ചെയ്ത് അവർ ധാരാളം പണം ശേഖരിച്ചു. രാജാവും യഹോയാദായും അത് കർത്താവിന്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു. അവർ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ, പിച്ചള പണിക്കാർ എന്നിവരെ നിയോഗിച്ചു. അവർ ഉത്സാഹപൂർവം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു. അങ്ങനെ ദേവാലയം പൂർവ്വസ്ഥിതി പ്രാപിച്ച് ബലവത്തായി. പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെയും യഹോയാദായെയും ഏൽപ്പിച്ചു. അവർ അത് കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനബലിക്കും ആവശ്യമായ ഉപകരണങ്ങൾ, സുഗന്ധദ്രവ്യത്തിനുള്ള താലങ്ങൾ, പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. യഹോയാദായുടെ ജീവിതകാലം അത്രയും കർത്താവിന്റെ ആലയത്തിൽ ദഹനബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു. യഹോയാദ പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു. യഹോയാദയുടെ മരണത്തിനു ശേഷം യൂദാ പ്രഭുക്കന്മാർ യോവാഷിനെ വന്നുകണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ചു. രാജാവ് അവർ പറഞ്ഞത് കേട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി. അവരുടെ ഈ അകൃത്യം നിമിത്തം യൂദായുടെയും ജെറുസലേമിന്റെയും മേൽ ദൈവകോപമുണ്ടായി. അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അവരത് വകവച്ചില്ല. യഹോയാദ പുരോഹിതന്റെ മകൻ സക്കറിയായുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, ദൈവം അരുളി ചെയ്യുന്നു, കർത്താവിന്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത്? നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ സക്കറിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി. രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയങ്കണത്തിൽ വച്ച് കല്ലെറിഞ്ഞുകൊന്നു. യോവാഷ് രാജാവ് യഹോയാദ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവന്റെ മകനായ സക്കറിയായെ വധിച്ചു.
മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ. വർഷാവസാനത്തിൽ സിറിയ സൈന്യം യോവാഷിനെതിരെ വന്നു. അവർ യൂദായിലെയും ജെറുസലേമിലെയും ജനപ്രമാണികളെ വധിച്ചു. അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്ത് ദമാസ്കസ് രാജാവിന് കൊടുത്തു. സിറിയ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂദായുടെ വലിയ സൈന്യത്തെ അവിടുന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അവർ യോവാഷിന്റെ മേൽ ശിക്ഷാവിധി നടത്തി. യോവാഷിനെ ദാരുണമായി മുറിവേൽപ്പിച്ചു. ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു. അങ്ങനെ അവർ യഹോയാദാ പുരോഹിതന്റെ മകന്റെ രക്തത്തിന് പ്രതികാരം ചെയ്തു. യോവാഷ് മരിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു. എന്നാൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല. അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമ്മോനിനായ ഷിമയാത്തിന്റെ മകൻ സാബാദും മുവാബിയയായ ഷിമ്രത്തിന്റെ മകൻ യഹോസാബാദുമാണ്. യോവാഷിന്റെ പുത്രന്മാരുടെ വിവരങ്ങൾ, അവനെതിരെയുണ്ടായ അനേകം അരുളപ്പാടുകൾ, ദേവാലയ പുനർനിർമ്മാണം എന്നിവ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ പുത്രൻ അമസിയ രാജാവായി.